ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, സിസ്റ്റർ നതാലിയായുടെ സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാം. ഹൃദയം നിർമ്മിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണെന്നാണ് ഇന്ന് ചിന്തിക്കുന്നത്. ഇത് സിസ്റ്ററുടെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. എൻ്റെ മകളെ എൻ്റെ പുരോഹിതരോടും ലോകം മുഴുവനോടും പറയുക, അവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവരുടെ പാപപ്പെരുപ്പം നിമിത്തം ലോകം നശിച്ചു പോകും. എൻ്റെ വാക്കുകൾ സത്യമാണ്. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരെല്ലാം ജീവിക്കും. എന്നാൽ അവയെ തള്ളിക്കളയുന്നവർ നഷ്ടപ്പെട്ടു പോകും. എൻ്റെ പുരോഹിതരെ, എൻ്റെ അഭിലാഷം ഒന്നു മാത്രമാണ്: പാപികൾ മാനസാന്തരപ്പെടുക, അവർ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക, എന്നെ സ്നേഹിക്കുകയും ചെയ്യുക. ഓരോരുത്തരും ഇത് മനസ്സിലാക്കുക. അവരുടെ പാപങ്ങൾ ഇത്ര പെരുകിയിട്ടും അവരുടെ ജീവൻ നിലനിർത്താൻ കാരണം എൻ്റെ സ്നേഹവും അതോടൊപ്പം സ്നേഹത്തിനും പാപപരിഹാരത്തിനും വേണ്ടി അവർ ജീവിക്കണമെന്നുള്ള എൻ്റെ തിരുചിത്തവുമാണ്. ഞാൻ സ്നേഹം തന്നെയാണ്. എവിടെയെല്ലാം ഞാൻ സ്നേഹിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഞാൻ വസിക്കുന്നു. സമാധാനവും ശാന്തിയും ആനന്ദവും ആത്മാക്കളിൽ നിറയുന്നു. ശരീരം നിർമ്മിക്കപ്പെട്ടത് സഹനത്തിനും പ്രായശ്ചിത്തത്തിനും വേണ്ടിയാണ്. ആത്മാവ് നിർമ്മിതമായത് പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമാണ്. ഹൃദയം നിർമ്മിക്കപ്പെട്ടത് ആത്മീയ ആനന്ദ സുഖത്തിനു വേണ്ടിയാണ്. അവയെല്ലാം എൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. എൻ്റെ മകളെ, ദുഷിച്ചതും പാപഗ്രസ്തവും ക്ലേശപൂരിതവുമായ മാനവരാശി സത്യത്തിലുള്ള പരമാനന്ദം അനുഭവിക്കാതെ ജീവിക്കുന്നത് ദർശിക്കുമ്പോഴുണ്ടാകുന്ന വ്യത എൻ്റെ ദിവ്യഹൃദയത്തിന് സഹിക്കാനാവുന്നില്ല. ലോകത്തിൻ്റെ ധാർമ്മിക അധപതനം കാണുമ്പോൾ അത് എന്നെ കരുണ കാണിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എൻ്റെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ ലോകത്തിന് സമ്മാനിക്കാൻ ഞാൻ അഭിലഷിക്കുന്നു. കർത്താവിൻ്റെ സന്ദേശങ്ങൾ അധികാരികൾക്ക് കൊടുക്കുക എന്നത് പ്രത്യേകിച്ച് അവിടുത്തെ മുന്നറിയിപ്പുകളും ശകാരങ്ങളും അവർക്ക് കൈമാറുക എനിക്ക് വിഷമകരവും ജാഗ്രത ആവശ്യപ്പെടുന്നതുമായ ദൗത്യമായിരുന്നു. ആ സന്ദർഭങ്ങളിൽ മറ്റാരോ എന്നിലൂടെ എല്ലാം ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതല്ലായിരുന്നെങ്കിൽ പുരോഹിതഗണത്തിൻ്റെ പാവന അന്തസ്സും ആദരണീയ സ്ഥാനവും ബഹുമാനത്തോടെ പരിഗണിച്ചിരുന്ന എനിക്ക് ഒരൊറ്റ വാക്കുപോലും എഴുതുവാൻ സാധിക്കുമായിരുന്നില്ല. പുരോഹിതരുടെ ശ്രേഷ്ഠത കർത്താവ് എനിക്ക് കാണിച്ചു തന്നിരുന്നതുകൊണ്ട് അവരുടെ മുമ്പിൽ എൻ്റെ ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. തീർത്തും ഒന്നുമല്ലാത്ത എൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധമാണ് കർത്താവ് എന്നെ തന്നെ പൂർണ്ണമായി നൽകാൻ എന്നെ പ്രാപ്തയാക്കിയത്. പാപത്തിൽ കഴിയുന്ന പുരോഹിതർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ 1000 വട്ടം ഹോമിക്കുമായിരുന്നു. വൈദികരെ അവരുടെ പാപങ്ങളെ പ്രതി രക്ഷകൻ ശാസിച്ചു. എന്നിരിക്കലും അവിടുത്തെ സ്വർഗപിതാവിൻ്റെ മുമ്പിൽ അവിടുന്ന് അവരെ സംരക്ഷിക്കുകയാണ്. അവർക്ക് വേണ്ടി അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, അവരോട് ക്ഷമിക്കണമേ. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ദ്രോഹിക്കുമായിരുന്നില്ല, നേരെ മറിച്ച് സ്നേഹിക്കുമായിരുന്നു. ദയവായി ആരുടെ മേൽ നീതിയുക്തമായ കോപത്തെ ശമിപ്പിക്കണമേ. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടുന്ന് പ്രാർത്ഥനയിൽ പരിഗണിച്ചിരുന്ന പുരോഹിതരിലേക്ക് രക്ഷകൻ അവിടുത്തെ കൃപകൾ തിടുക്കത്തിൽ കൊണ്ടെത്തിക്കുന്നത്
ഞാൻ കണ്ടു. ഈ കൃപകൾ ഭാഗികമായി ആന്തരിക ഭാഷണത്തിലൂടെയും ഭാഗികമായി മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയും ആയിരുന്നു നൽകപ്പെട്ടത്. കർത്താവ് എന്നോട് പറഞ്ഞു, സഭയെ നയിക്കുന്ന വളരെ പേർ എൻ്റെ ആഗ്രഹങ്ങളെ തിരസ്കരിക്കുന്നതിന് കാരണം അവരുടെ ഇച്ഛാ സ്വാതന്ത്ര്യവും അതേക്കുറിച്ചുള്ള തെറ്റായ വ്യാഖ്യാനവും അതിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒഴികഴിവുമാണ്. അവർക്ക് അധീനരായവരിലൂടെ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നതിനെക്കുറിച്ചും അവർക്ക് പരാതിയുണ്ട്. സഭാധികാരികളോട് ഞാൻ പറയുന്നു, സൂക്ഷിച്ചു കൊള്ളുവിൻ, നിങ്ങൾ എൻ്റെ കൃപാദാനങ്ങൾക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവിടുത്തെ തിരുചിത്തത്തെ എതിർക്കുന്ന സഭാധികാരികളെ പ്രതി ഈശോ വളരെ ക്ലേശിക്കുന്നതായി ഞാൻ ദർശിച്ചു. കർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലായി, അതിൽ കുറേ അധികാരികൾ മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ കഠിന ശിക്ഷയ്ക്ക് വിധേയരാകുമെന്ന്. കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചു, എൻ്റെ മകളെ, അഹങ്കാരവും സ്വാഭിമാനവും കാരണം എൻ്റെ തിരുചിത്തത്തെ കവച്ചു വെച്ചുകൊണ്ട് എന്നിൽ നിന്നകന്നുപോയി അന്ധകാരത്തിൽ ജീവിക്കുന്ന അധികാരികൾക്ക് വേണ്ടി നീ സ്വയം ബലിയാവണം. യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹാഗ്നിയിൽ സ്വയം ശുദ്ധി ചെയ്യപ്പെട്ട് എൻ്റെ അനന്ത സ്നേഹം കൽപ്പിക്കുന്നത് അവർ പാലിക്കണമെന്നാണ് എൻ്റെ ഇംഗിതം. എൻ്റെ മകളെ, ആത്മാക്കളിൽ എന്നെ തിരിച്ചറിയാൻ വിസ്മരിക്കുന്ന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വയം ബലിയാവുകയും ചെയ്യുക. ആ അധികാരികൾക്ക് വേണ്ടി ഞാൻ അധികം സഹിക്കേണ്ടിയിരിക്കുന്നു, കാരണം ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവരുടെ മേൽനോട്ടത്തിന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളിൽ അവർ എന്നെ തിരിച്ചറിയുകയും വേണം. അവർ പ്രകാശിതരാകാൻ നീ പ്രാർത്ഥിക്കണം. ഞാൻ അധികാരികളുടെ അധികാരിയാണെന്ന വസ്തുത അവർ ചിന്താ വിഷയമാകട്ടെ. ഞാൻ മാത്രമാണ് ഒരേയൊരു കർത്താവ്. എനിക്ക് സ്വതന്ത്രമായി വർത്തിക്കാനാകും. ആർക്കും ഒന്നിനും നിയന്ത്രണം സാധ്യമല്ലാത്തത് എൻ്റെ മേലാണ്. എൻ്റെ വികാരിമാരെ, നിങ്ങളോട് ഇത്ര പരുഷമായി ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. എൻ്റെ ഭരണം സ്വേച്ഛാധിപത്യമല്ല, എൻ്റെ ശക്തി ബലപ്രയോഗമല്ല. ഞാൻ സംസാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ പക്ഷം പിടിച്ചാണ് സംസാരിക്കുക. സ്വയം അതിക്രമിക്കുന്നതിന് മുമ്പ് അനുസരിക്കുക. പിന്നീട് 2 മാസത്തേക്ക് ഈശോ അവരെക്കുറിച്ച് സംസാരിച്ചില്ല. 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ കർത്താവിനെ കണ്ടു. ഈശോയെ ബന്ധിക്കാനുള്ള കയറുകൾ തയ്യാറാക്കി നിൽക്കുന്ന അധികാരികളെ കണ്ടിട്ട് അവിടെ നിന്ന് വളരെ ദുഃഖാർത്തനായി കാണപ്പെട്ടു. അവരെ പ്രതി അവിടെ നിന്ന് കണ്ണീരൊഴുക്കി. അനുസരണക്കേട് മൂലം നഷ്ടപ്പെട്ടു പോകുന്നവരെ കണ്ട് അവിടെ നിന്ന് അതിലും കൂടുതൽ കണ്ണീരൊഴുക്കി. വേദനയിൽ ഈശോ എന്നോട് പറഞ്ഞു, എൻ്റെ വഴിയിൽ നിന്നും ഇവരെ ഞാൻ നീക്കം ചെയ്യും. എൻ്റെ മകളെ, നിന്റെ സ്വന്തം രക്തം കൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ എഴുതി അവർക്കയക്കുക. ഞാൻ തുടങ്ങി വെച്ചത് ഞാൻ പൂർത്തിയാക്കും. ഞാൻ ഇച്ഛിക്കുന്നത് ഞാൻ നേടിയെടുക്കും, അവരിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം അവിടുന്ന് മന്നോഷ്ണരായ മക്കളെ, സമർപ്പിതരെ നീക്കം ചെയ്യുക തന്നെ ചെയ്തു. കുറേ സഭാധികാരികളുടെ മരണമാണ് ഈശോ സൂചിപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ മരണം അവർക്ക് കൃപയായിരുന്നു. കാരണം വഴിതെറ്റിയുള്ള ജീവിതം തുടരുക എന്നത് അതിനേക്കാളും ഒരു തിന്മയാണ്. അത് അവർ ഒഴിവാക്കി. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ചിന്തിക്കേണ്ട വിഷയം, പാപത്തിൽ നിബദ്ധിക്കുന്നവരെ ഓർത്ത് നാം ഒരു ബലിയായി തീരണം എന്നാണ് ഈശോ പറയുന്നത്.
പാടില്ലാത്തിടത്ത് തെറ്റുകൾ കാണുമ്പോൾ നമുക്ക് സ്വയം ബലിയായിത്തീർന്ന് ഈശോയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. നാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ലോകത്ത് പലതും സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കും, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്? അതേ സഹോദരങ്ങളെ, എല്ലാ തെറ്റുകൾക്കും നമ്മളാണ് പാപപരിഹാരം ചെയ്യേണ്ടത്. ഈശോ അങ്ങനെയല്ലേ മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പരിഹാര ബലിയായതുപോലെ? ഈശോ അതാണ് സിസ്റ്റർ നത്താലിയായോട് പറയുന്നത്. മറ്റുള്ളവർ പാപത്തിൽ വീഴുമ്പോൾ നീ ഒരു ബലിവസ്തുവായി തീർന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് മറ്റുള്ളവരുടെ കുറവുകൾ സമൂഹത്തിൽ കാണുമ്പോൾ അവർക്ക് വേണ്ടി കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാനുള്ള വരം നൽകണമേ എന്ന് ഈശോയോട് അപേക്ഷിക്കാം. ആമേൻ.